ബ്രദർ, കുറച്ചുകൂടെ ഒഴിക്കട്ടെ? ആ കുറച്ച് കഴിഞ്ഞോളൂ. ആ ഹലോ, എന്റെ സാറേ, സാറിത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നറിയോ? അത് ഞാൻ മണിമല പള്ളിയിലാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. അവിടെ എന്താ വിശേഷം? സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി. ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പൊ ഒരു ശേഖലത്ത് നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി, അത്രേ ഉള്ളൂ. മന്ത്രി? ആ, നമ്മുടെ എസ് ഐ സത്യനാ പൊക്കിയത്. സാറിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട് സർ. ആ, നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു കൃതിയാക്കും. ഒന്ന് പോവോ സാറേ. സിയ, ഇയാൾക്ക് ഇത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിന് അടുത്ത് വെച്ചാ സാറേ. ബോള കാറിലെത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്താ, പിന്നെ ഞാൻ എന്റെ ബോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവളില്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസ്. പാവല്ലേ. ആദ്യം തന്തയെ പിടിച്ച് അകത്തിടാം, അപ്പം വരും. തന്തയെ കുറെ കാലം ഇട്ട് കാണാനില്ല. അവന് സാറെ കോഴി കൂടോടെ ഉണ്ട്. വൈഫൈ ഉണ്ടോ അവിടെ? വൈഫൈ എന്താടാ അത് സാറേ? വൈഫൈ ഉണ്ടോ അവിടെ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈഫൈ ചോദിക്കുന്നടാ പട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദല്ല സാറേ, യുവമാനാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്ന് അങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിടിക്കുന്നത്? ചെള്ള അടിച്ചു പൊട്ടിച്ചെള്ളി. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റാ സാർ. ഏത് രാജ്യത്തിന്റെ? വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ ഗില്ലി യൂണിറ്റ്? നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുന്നതാ. എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് പലചരക്കടയാ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചാടാ. അല്ല പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറൊന്ന് കേറിയാ. നീ ആരടാ? അമിതാഭ് ബച്ചനാ? ബട്ടൺ സാറാ? എന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും ചവിട്ടി നട്ടല്ലി ഞാൻ ഒടിക്കും. ആ, നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തോലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, സി എ സാറ് വിളിച്ചായിരുന്നോ? ആ, അയാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യുവമാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, പോ പോ, എല്ലാരെയും പോ. വിളിച്ച കാര്യം ഞാൻ അവിടുത്തെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഏഹ്, നീ വേണേ ബട്ടൺസ് ഊരി കിട്ടോ. ആ, ചല ചല ചല. സാറൊന്നെ, സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനെ ഒരു സിനിമാ നടനെ ആരാധിക്കാന്ന് വെച്ച. ഒരു സെക്കൻഡ്, ഭാര്യ ആ പറയടി. ഭരണി പൂജയെ? ആ, നടത്താം നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? ആ, പരാന്ന് പറഞ്ഞില്ലേ. ആ ശരി. ആ ഓക്കെ, എന്നാ പേന. ആള് പോയാ? ആ, അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ്, ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴം വരച്ച ഒരു പടം, അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും,
പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയം. അതിന് ഓട്ടോക്കാരൻ പാവപ്പെട്ടവും മന്ത്രി ഗിന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാം. അപ്പൊ പാക്കല സാർ, വീണ്ടും സന്ധ്യയ്ക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആള്. പോക്കിരി റീറിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. വിജയണ്ടാ സെക്രട്ടറിയാ ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഹൗ 12 കഴിഞ്ഞു. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം, കറക്റ്റാണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികൾ നിന്നും മർദ്ദനം. ഏ അത് കറക്റ്റല്ല. മദനകാമേശ്വരം നമ്പൂതിരി അല്ലേ, തെറ്റാൻ വഴിയൊന്നുമില്ല. ഹലോ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ഈ വലതുവശത്തേക്ക് തുമ്പിക്കുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യോ വെച്ചടി വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ ഒരു ഗണപതി അല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം എന്തുടനാ ഗണപതിയൊക്കെ ആയിട്ട്. എസ് എ എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്ക് റിലീസ് ഓ അലമ്പൊന്നും ആയില്ല, നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിയിലടാ സിംഗന്ത്രി. നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലാടാ, ഇല്ലേ വന്നേനെ. പിന്നെ ഇവന്റെ മാമന്റെ മാമോദിസക്ക് വരില്ലേ സൂര്യന്റെ പണി? ഒന്ന് പോടാ അളിയ രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. ആ അത് വിട്, എന്തായാലും വൈകുന്നേരം മാമോദിസക്ക് എടാ അടിച്ചിട്ട് വരിക. ഏ നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്ക, ഇത്രയും നേരോ. ഒന്ന് വേഗം താ. തരാ ഇങ്ങോട്ട്. ഡാഡി വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി, നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നെ? എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94 വയസ്സിൽ. തൊഴിൽ തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അനുപ്പുമ്പോ ഗാന്ധിക്ക് വയസ്സ്, എടാ ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങേ ഇരിക്കേ ഇങ്ങേ.